കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച കാര്യം, ഹിമാചലിലെ കോൺഗ്രസ് എം എൽ എമാരെ ബി ജെ പി എസ്കോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. നോക്കൂ, ഈ ഹിമാചലിലെ ബി ജെ പി എം എൽ എമാർ അല്ല കോൺഗ്രസ് എം എൽ എമാർ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് ഞങ്ങളല്ലോ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. കോൺഗ്രസ് എം എൽ എമാർ അവരല്ലേ തീരുമാനിക്കേണ്ടത്. അല്ല അങ്ങനെയാണെങ്കിൽ ഇനി അല്ല ഒരു കാര്യം ചെയ്യട്ടെ, അല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഇവരുടെ ചീഫ് വിപ്പ് ആയിട്ട് ബി ജെ പിക്കാരെ നിശ്ചയിക്കട്ടെ, ഇവർക്ക് ഇവരുടെ എം എൽ എമാരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അവരെ പാർട്ടി വിട്ട നേതാക്കന്മാർ ലിസ്റ്റ് പരിശോധിക്കേ. ബി ജെ പിയിലേക്ക് മാത്രമല്ല, എന്തുകൊണ്ട് കപിൽ സിബൽ പാർട്ടി വിട്ടു, എന്തുകൊണ്ട് അമരീന്ദർ സിംഗിനെ, എല്ലാം സ്റ്റാൾവാർഡ്സ് ആയിട്ടുള്ള ആളുകളല്ലേ, അവരൊക്കെ ഇ ഡി കേസ് ഭയന്നിട്ടാണോ? ഗുലാം നബി ആസാദ്, നിങ്ങൾ വിപ്പ് കൊടുക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഉള്ളിൽ കൊടുക്കുന്നുണ്ടോ പുറത്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. മാധു, ഈ ഇവരെല്ലാം പരിണിതപ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ്. ദീർഘകാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളാണ് ഈ അടുത്ത് കോൺഗ്രസ് വിട്ടത്. അത് കോൺഗ്രസ് ആണ് ആത്മപരിശോധന നടത്തേണ്ടത്. അത് എന്തുകൊണ്ട് സംഭവിച്ചു? രാഹുൽ ഗാന്ധിയുടെ ഒരു കിച്ചൺ ക്യാബിനറ്റും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് പേരും മാത്രം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനകത്ത് സ്റ്റാൾവാർഡ്സ് ആയിട്ടുണ്ട്. കോൺഗ്രസിന്റെ എക്കാലത്തെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് അവിടെ അവസരം കിട്ടുന്നില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ പോയതിൽ ഏറിയ കൂറും ബി ജെ പിയിലേക്കല്ല വന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ് എന്താണ്, അവിടെ നിന്ന് ക്രോസ് വോട്ട് ചെയ്ത ആളുകളെ നിങ്ങൾ എന്തിനകമ്പടി സേവിച്ചു? നിങ്ങൾക്ക് ഒരു താല്പര്യവും നിങ്ങളുടെ പ്രലോഭനം അതിന് പിന്നിലും ഇല്ല എങ്കിൽ നോക്കൂ. ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ എം എൽ എമാർ അവിടെ അവർക്കെതിരായി വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ ആ സർക്കാരിനുള്ളിൽ പ്രശ്നമുണ്ടെങ്കിൽ. ഞങ്ങൾ രാഷ്ട്രീയം നടത്തുന്നത് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഞാൻ സ്വാഭാവികമായിട്ടും ഇവിടെ കേരളത്തിൽ നേരത്തെ ഓർമ്മയുണ്ടല്ലോ, നെയ്യാറ്റിങ്കര എം എൽ എയുടെ സമയത്ത് ഓർമ്മയുണ്ടല്ലോ, ഉണ്ടായ സംഭവങ്ങൾ ഓർമ്മയുണ്ടല്ലോ. സ്വാഭാവികമാണ് പ്രതിപക്ഷത്തുനിന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആ സാഹചര്യങ്ങൾ മുതലെടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. എന്താ തെറ്റുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? അതൊരു പുതുമ നിയമസഭയ്ക്കുള്ളിൽ ശരി, നിങ്ങൾ സാഹചര്യം ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കേന്ദ്രത്തിലേക്ക് വളരെ നിങ്ങളാണ് ഇത് പിന്നിലുള്ളത് എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആവുകയല്ലേ? അതെങ്ങനെയാണ് ക്രിസ്റ്റൽ ക്ലിയർ ആവുന്നത്? ജനാധിപത്യത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ സാഹചര്യത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ട നിലപാടുകൾ ജനാധിപത്യത്തിന് മുകളിൽ പണാധിപത്യം ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്നത്. ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പണം കൈമാറിയ തെളിവുകളിലുണ്ടോ? പണം കൈമാറിയാവശ്യമില്ലാത്ത പണം കൈമാറിയെന്ന ആരോപണം ഉന്നയിക്കുന്നതും നിങ്ങൾ ആരോപണവും ഒക്കെ രാഷ്ട്രീയമാണ്. പക്ഷെ ഞാൻ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു, എന്തിന് എസ്കോർട്ട് ചെയ്യണം? പിന്നെ ഒരു ദിവസം വളരെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് മാത്രം നിങ്ങളോട് എതിരിട്ട് ജയിച്ച ജനപ്രതിനിധികൾ ആ ജനങ്ങളുടെ മുഴുവൻ ആഗ്രഹാഭിലാഷങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. അത് പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉൾവിളി ഉണ്ടാകുന്നതാണോ? നോക്കൂ, കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവിടുത്തെ സർക്കാരിനെതിരായിട്ട് മുൻ മുഖ്യമന്ത്രിയുടെ മകനടക്കമുള്ള റിവോൾട്ട് ചെയ്യുന്നു, അവിടെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കോൺഗ്രസിനകത്തൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തിൽ ഞങ്ങൾ എന്താ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, ഞങ്ങൾ ആ സാഹചര്യത്തിൽ ഞങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾ നടത്തില്ലേ? അതിനെന്താ പ്രശ്നമുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? അത് ആദ്യമായിട്ടാണോ രാജ്യത്ത് അങ്ങനെ സംഭവിക്കുന്നത്?